പ്രകൃതിയുടെ വരദാനമാണ് പുഴകളും തോടുകളും അരുവികളും. ഓരോ പുഴയും ഒഴുകുന്നത് ഓരോ കഥയുമായാണ്. അത് തൊട്ടൊഴുകുന്ന തീരത്തിന്റെയും അവിടുത്തെ സസ്യജന്തുജാലങ്ങളുടെയും കഥയാണ്. കലകളുടെയും സാഹിത്യത്തിന്റെയും ഊർജമാണ് ഒഴുകുന്ന ഓരോ ഇടത്തെയും ജനജീവിത സംസ്കാരത്തിന്റെ ഉറവയാണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ തൂതപ്പുഴയിലൂടെ നമുക്കൊരു യാത്ര പോകാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകിയെത്തുന്ന കുന്തിപ്പുഴയാണ് തൂതപ്പുഴയുടെ പ്രധാന കൈവഴി. ഭാരതപ്പുഴയിലേക്ക് നീരെത്തിക്കുന്നതിൽ പ്രധാനിയായ കുന്തിപ്പുഴയുടെ ജീവാത്മാവും പരമാത്മാവും സൈലന്റ് വാലിയാണ്. നിശബ്ദതയുടെ താഴ്വരയിൽ നിന്നുള്ള നേർത്ത കുളിരുറവകളാണ് പുഴയായി മാറുന്നത്. ഈ മലം താഴ്വാരത്തിലൂടെ ഒഴുകി കാടിന്റെ തണുപ്പിൽ നിന്ന് മലമുകളിൽ നിന്ന് പുറത്തു കടക്കുന്ന യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പാത്രക്കടവും കടന്ന് മണ്ണാർക്കാടിന്റെ സമതലങ്ങളിലേക്ക് പുഴ കുത്തിയൊഴുകുന്നു. കണ്ണീരുപോലുള്ള വെള്ളമാണ് കുന്തിപ്പുഴയുടെ പ്രത്യേകത. താഴ്വരയുടെ കിഴക്കൻ ചെരുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തൻചോലപ്പുഴ, കരിങ്ങാത്തോട്, മദ്രിമാരൻ തോട്, വലിയ പാറത്തോട്, കുമ്മന്തൻ തോട് എന്നീ ചോലകൾ പുഴയെ പുഷ്ടിപ്പെടുത്തുന്നു. കുന്തിപ്പുഴ, പാത്രക്കടവ്, സൈരന്ധ്രി വനം എന്നിവയ്ക്ക് മഹാഭാരത കഥയിലെ പാണ്ഡവരുടെ അജ്ഞാതവാസ കാലവുമായും ബന്ധം പറയുന്നുണ്ട്. കുരുത്തിച്ചാൽ വെള്ളച്ചാട്ടവും കുന്തിപ്പുഴയിലാണ്. പാത്രക്കടവിൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാനും ശ്രമം നടന്നിരുന്നു. ഇതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് കവയത്രി സുഗതകുമാരി മണ്ണാർക്കാട് എത്തിയിരുന്നു. അട്ടപ്പാടിയുടെ കഥ പറയുന്ന മലയാറ്റൂരിന്റെ പൊന്നി എന്ന നോവൽ പിന്നീട് സിനിമയായി മാറി. അതിലെ മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന ഗാനത്തിലൂടെ പ്രസിദ്ധമായ മണ്ണാർക്കാട് പൂരം നടക്കുന്നത് കുന്തിപ്പുഴയുടെ ആറാട്ടുകടവ് തീരത്താണ്. മണ്ണാർക്കാട് പട്ടണത്തിന്റെ ജീവനാഡിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയുടെ മറ്റൊരു കൈവഴിയാണ് കാഞ്ഞിരപ്പുഴ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. പാലക്കയം വാക്കോടൻ മലനിരകളിലെ കുണ്ടംപൊട്ടി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി ആറ്റ്ല വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ഒരു അരുവിയോട് ചേർന്ന ശേഷം കാഞ്ഞിരപ്പുഴ അണക്കെട്ടിലൂടെ ഒഴുകി തോടുംകുളം, ചൂരിയോട്, തച്ചമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഒഴുകിയ ശേഷം കുന്തിപ്പുഴയിൽ ചേരുന്നു. കാഞ്ഞിരപ്പുഴ അണക്കെട്ടും ഉദ്യാനവും വിനോദസഞ്ചാരത്തിന് പ്രസിദ്ധമാണ്. സൈലന്റ് വാലി ചുരത്തിലെ മന്ദംപൊട്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരു പുഴയാണ് നെല്ലിപ്പുഴ. മണ്ണാർക്കാട് പട്ടണത്തോട് ചേർന്നാണ് നെല്ലിപ്പുഴ ഒഴുകുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നെല്ലിപ്പുഴയ്ക്ക് നിർമ്മിച്ച പഴയ പാലം ഇന്നും കൗതുകമുണർത്തുന്നതാണ്. കൂട്ടിലക്കടവിന് തൊട്ടുമുകളിൽ വെച്ച് ചൂരിയോട് പുഴയും നെല്ലിപ്പുഴയും ഒന്നിച്ച് കുന്തിപ്പുഴയിൽ ചേരുന്നു. കല്ലടിക്കോടൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തുപ്പനാട് പുഴ. ഇത് തുമ്പക്കണ്ണിയിലൂടെ ഒഴുകി ചെറുപുഴയായി കൂട്ടിലക്കടവിൽ എത്തുന്നു. കൂട്ടിലക്കടവിൽ വെച്ച് തുപ്പനാട് പുഴ കുന്തിപ്പുഴയായി ചേരുന്നതോടെ കരിമ്പുഴയായി മാറുന്നു. എക്കൽ മണ്ണിന്റെ സാന്നിധ്യത്താൽ കറുത്ത നിറമുള്ള മണ്ണുള്ളതിനാലാണ് കരിമ്പുഴ എന്ന പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. കരിമ്പുഴയുടെ തീരത്താണ് പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രം. കരിമ്പുഴയിലെ തുണി നെയ്ത്ത് ഗ്രാമവും പുൽപ്പായ നെയ്ത്തും വെറ്റില കൃഷിയും പ്രസിദ്ധമാണ്. കരിമ്പുഴയിലെ കാഞ്ഞിരായി മുതലമുർക്കൻ കടവുകളിൽ തൂക്കുപാലം നിർമ്മിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളം ഷെഡ് കെട്ടി താമസിച്ചിരുന്നതിനാൽ പിന്നീട് ഷെഡിൻ കുന്ന് എന്നറിയപ്പെട്ട സ്ഥലവും മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ നിർമ്മിച്ച ബാപ്പുജി പാർക്കും പുഴയുടെ തീരത്തോട് ചേർന്നാണ്. കരിമ്പുഴ ഒഴുകി ചെത്തല്ലൂരിലെത്തുമ്പോൾ മുറിയങ്കണ്ണിപ്പുഴ എന്ന പേരിലായി മാറുന്നു. മുറിയാതെ ഒഴുകുന്ന പുഴ എന്ന അർത്ഥത്തിലാണ് മുറിയങ്കണ്ണിപ്പുഴ എന്ന പേരുണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു. പുഴയുടെ അത്തിപ്പറ്റക്കടവിന്റെ തീരത്താണ് പൗരാണികമായ അത്തിപ്പറ്റമലയും നാഗകന്യകാ ക്ഷേത്രവും. പറയിപെറ്റ പന്തിരികുലം ഐതിഹ്യവുമായി തൂതപ്പുഴയ്ക്ക് ബന്ധമുണ്ട്. തൂതപ്പുഴയുടെ തീരത്താണ് വരരുചിയും ഭാര്യയും കുട്ടിയെ ഉപേക്ഷിച്ചതെന്നും ഈ കുട്ടിയെ പിന്നീട് ചെത്തല്ലൂർ നാരായണമംഗലത്ത് മനക്കാർ എടുത്തു വളർത്തി എന്നും പറയപ്പെടുന്നു. ഈ കുട്ടിയാണ് പിന്നീട് നാറാണത്തുഭ്രാന്തൻ എന്ന് പ്രസിദ്ധനായത്. നാറാണത്തുഭ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയിരുന്ന കുന്ന് ഇന്ന് ഭ്രാന്തൻ കുന്ന് എന്നും അറിയപ്പെടുന്നു. മുറിയങ്കണ്ണിപ്പുഴ പിന്നീട് ആലിപ്പറമ്പ്, കാറൽമണ്ണ, തൂത എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു.
പുഴയിലെ സമൃദ്ധമായ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ച് ഉപജീവനം തേടുന്ന കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട്. പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയാണ് തൂതപ്പുഴ. തൂതപ്പുഴയുടെ തീരത്താണ് പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രം. പിന്നീട് ഏലംകുളം, കുലിക്കല്ലൂർ, പുലാമന്തൂൾ, വിളയൂർ, തിരുവേഗപ്പുറ, ഇരുമ്പിളിയം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന തൂതപ്പുഴ കൂടല്ലൂരിലെ കൂട്ടക്കടലിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിച്ചു ചേരുന്നു. സൈലന്റ് വാലിയിൽ നിന്നും വാക്കോടൻ മലയിൽ നിന്നും കല്ലടിക്കോടൻ മലനിരകളിൽ നിന്നും പല പുഴയായി ഒഴുകി ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിന് വലിയ ഒന്നായി മാറുന്ന കഥയാണ് തൂതപ്പുഴയുടേത്.